ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു കുഞ്ഞ് പാർട്ടി വ്ളോഗാണ് ഇതിലിപ്പോൾ കാര്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡും കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് അല്ലാതെ വലിയ ഡേ ഇൻ മൈ ലൈഫ് പോലൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല എന്നാലും കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നേരത്തെ വ്ളോഗിലേക്ക് പോവാം അങ്ങനെ രാവിലെ തന്നെ ഇതാ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാവിലെ അല്ല സോറി ഉച്ചക്കാണ് കേട്ടോ എൻ്റെ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ ഈ ഒരു ഫുഡിൻ്റെ പരിപാടി നടക്കുന്നത് അപ്പോൾ ചിക്കനും ഫിഷൊക്കെ ഇതാ കുറച്ച് നേരത്തെ തന്നെ ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടൈം ആയപ്പോഴത്തെ ഇതാ ഐസൊക്കെ നല്ലോണം പോയിക്കണം അതിനായിട്ട് ഇതാ മൂന്ന് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതിനിപ്പോൾ ഇതാ ഫ്രൈ ആക്കാനുണ്ട് അതുപോലെ കുറച്ച് ബിരിയാണിക്കും എടുക്കണം അപ്പോൾ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അതുപോലെ ഇതാ ആൽമനാണ് ഫിഷ് ഉള്ളത് അപ്പോൾ അതിൻ്റെ തലയുണ്ട് പിന്നെ അതുപോലെ കുറച്ച് നല്ല പീസാളും ഉണ്ട് ഇതിപ്പോൾ കുറച്ച് പേരെ വരുന്നുള്ളൂ കേട്ടോ ഓവർ ആൾക്കാരൊന്നുമില്ല അപ്പോൾ ആരാ വരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ എൻ്റെ മൂത്തച്ഛനാണ് കാക്കാണ് വരുന്നത് അതുപോലെ എളാപ്പാൻ്റെ മോനും ഉണ്ട് പിന്നെ അവർ ഷോപ്പിലുള്ളൊരു സ്റ്റാഫും ഉണ്ട് അങ്ങനെ അവർ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഞങ്ങളും അപ്പോൾ അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ അപ്പോൾ അത്രയും ഐറ്റംസ് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അതിനനുസരിച്ചുള്ളതേ ഉണ്ടാക്കുന്നുള്ളൂ അങ്ങനെ ഇതാ ഉച്ചക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള രാത്രിക്കൊക്കെ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ ചിക്കനൊക്കെ ഞാനിങ്ങനെ അവിടെ നിന്ന് മുറിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിലായിട്ട് ഇതാ ഇവ രണ്ടാളും ഇങ്ങനെ ഓടിക്കളിക്കലും അങ്ങനത്തെ ഓരോ പരിപാടി ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരിക്കലും രണ്ടാക്കും ഞാൻ ഒരു പണി കൊടുത്തതാണ് അങ്ങനെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചൊക്കെ വെച്ച് കൊടുത്തിങ്ങനെ ഉള്ളിയൊക്കെ ഒരു കാര്യമായിട്ട് തൊലിക്കുന്നൊന്നുമില്ല കേട്ടോ എന്തൊക്കെയാ ഇങ്ങനെ കാട്ടുന്നുണ്ട് പക്ഷേ ഞാൻ വെറുതെ വെച്ചെടുത്തതാണ് എന്തെങ്കിലുമൊക്കെ ഒരു പണി ആയിക്കോട്ടെ പിന്നെ ഓർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാൻ സംസാരിച്ച് കണക്ക് ഇങ്ങനെ ചെയ്യാനൊക്കെ അങ്ങനെ പിന്നെ ബാക്കി ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ ഫിഷൊക്കെ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കലാണ് അപ്പോൾ അതിനായിട്ട് ഇതായി രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ അരമുറിതാ ചെറുനാരങ്ങ പിഞ്ഞും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതാണ്ടോ സുർക്ക ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല അതിന് പകരമായിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ഇതാ കുറച്ച് ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം മസാല മിക്സാക്കിയതിന് ശേഷം ഫിഷ് എടുത്തിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ടൈമിലായിട്ടാണ്ടോ ഞാൻ ഓർക്കുന്നത് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്ന കാര്യം അപ്പോൾ ഈ ഒരു ടൈമിലായിട്ട് ഇത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഫിഷിന് നല്ലോണം തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫിഷ് കുറച്ചേ ഉള്ളായിരുന്നു ഫിഷൊക്കെ ഇതാ മസാലയൊക്കെ തേച്ചിട്ട് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഇതിപ്പോൾ അവർ വരുന്ന കുറച്ച് മുന്നായിട്ടാണ് എടുത്തിട്ട് പൊരിക്കാൻ പോകുന്നത് രാത്രിയാണ് അവരൊക്കെ വരുന്നത് അപ്പോൾ ആ ഒരു ടൈമിലായിട്ട് എടുത്തിട്ട് പൊരിക്കുള്ളൂ അപ്പോൾ മസാലയൊക്കെ കുറച്ച് മുന്നേ തന്നെ തേച്ച് വെച്ചാലും നല്ല അടിപൊളിയാവുമല്ലോ സെറ്റാവുമല്ലോ അങ്ങനെ അതൊക്കെ വെച്ച് ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇതാ ചിക്കന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ടുള്ളത് ആ കുറച്ച് പച്ചമസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മല്ലിയിലൊക്കെ ആയിട്ട് കുറച്ച് സുർക്കിയും കൂടി പറഞ്ഞിട്ടുള്ള ആ ഒരു പേസ്റ്റ് പിന്നെ അതിലേക്ക് ഇതാ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണോളം തന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തിക്കണ് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിക്കണ കുറച്ചധികം ചിക്കൻ ഉണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് ഞാൻ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു മസാലക്കൂട്ട് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലും കാണിച്ചിരിക്കണം ഞാൻ കൂടുതലായിട്ട് ചിക്കൻ ഫ്രൈ ആക്കൽ ഈ ഒരു മസാല വെച്ചിട്ടാണ് ഒരു തട്ടുകട സ്റ്റൈലാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ചിക്കൻ ഉണ്ടാവല് നല്ല ഫ്രൈ ഉൾഭാഗം നല്ല സോഫ്റ്റും അതുപോലെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിക്കോട്ടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കുറച്ച് കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സുർക്കിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതാ മസാല നല്ലോണം മിക്സാക്കിയെടുക്കുക ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ ഒരു ടൈമിലായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ടൊരു കളർ കിട്ടാനായിട്ട് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് ഞാൻ കുറച്ച് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല അങ്ങനെ പിന്നെ ഇതാ നമ്മൾ കൈക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി എടുത്തിട്ട് ഈ ഒരു മസാലയിലേക്ക് നല്ലോണം മിക്സാക്കിയെടുക്കുക നല്ലോണം കുഴച്ചെടുക്കുക ഇനിയിപ്പോൾ ഇതും കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ചിക്കൻ്റെ ഉള്ളിലൊക്കെ മസാല നല്ലോണം പിടിക്കാനായിട്ട് ഫിഷ് ഫ്രൈ ആക്കുന്ന ഒരു ടൈമിലായിട്ട് എടുത്തിട്ട് ഫ്രൈ ആക്കാം അങ്ങനെ ഇതവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇതാണ് നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് പോവാം സാൽമൺ ഫിഷിൻ്റെ തലക്കറിയാണ് അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാൻ എടുത്തിട്ട് വെച്ചിരുന്നത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതാ അടച്ചിട്ട് വെക്കാം ഉള്ളി നല്ലോണം വഴണ്ടി വരുന്നത് നോക്കിയപ്പോൾ ഇതാ ഉള്ളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴണ്ടി വന്നിങ്ങനെ ഇനിയിപ്പോൾ ഈ ഒരു ടൈമിലായിട്ട് ഇതാ രണ്ട് തക്കാളി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ തക്കാളി അതുപോലെ തന്നെ നല്ലോണം ഒന്ന് വഴണ്ടി വരട്ടെ ഇതിലേക്ക് തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വഴണ്ടി വരണട്ട എന്നെങ്കിലാണ് ഈ ഒരു കറിൻ്റെ പ്രത്യേക ടേസ്റ്റ് തന്നെ ഉള്ളത് എന്താ വഴണ്ടാനായിട്ട് അടച്ചിട്ട് വെക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ തക്കാളിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴണ്ടിക്കണം ഇനിയിപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ മൂന്നാല് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് മല്ലിയില ഇതാ കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതൊരു രണ്ട് മൂന്ന് ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിക്കണം പിന്നെ രണ്ട് ടീസ്പൂണോളം ഫിഷ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതാ പിന്നെ കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അപ്പോൾ പുളീൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക നല്ല കട്ടിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് രണ്ട് മൂന്ന് വട്ടമായിട്ട് ഞാൻ ഇതിൻ്റെ വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ആദ്യം കുറച്ച് വെള്ളത്തിലാണ് കേട്ടോ നല്ല ഗ്രേവി ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് കുറച്ച് വെള്ളമായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നു പുളിവെള്ളമായിട്ട്
അങ്ങനെതാ ഇപ്പോൾ കണ്ടില്ല മസാല നല്ല സെറ്റായിരിക്കണ ഉള്ളിയും തക്കാളിയൊക്കെ വാങ്ങിൻ്റെ അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും ആ ഒരു പച്ചമണമൊക്കെ മാറിയിരിക്കണം. ഇനിയിപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു മസാല ഒന്ന് തിളച്ചതിന് ശേഷമായിട്ട് നമുക്ക് ഇതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കുക, ആ ഒരു തലക്കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതവിടെ അടിച്ചിട്ട് ഇതാ കുറച്ച് ടൈം അവിടെ കുക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഒരു 10-20 മിനിറ്റോളം എടുത്തിങ്ങനെ തലക്കായതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും കേട്ടോ വേവാനായിട്ട്. പിന്നെ അപ്പുറത്തായിട്ട് ഇതാ ഞാൻ ഉള്ളിയും തക്കാളിയും ഒക്കെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വെളുത്തുള്ളി ഇഞ്ചൊക്കെ ഈ ഒരു ഫിഷ് ഉണ്ടാക്കുന്ന ഇടയിലായിട്ട് തന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കുറച്ച് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ചിക്കൻ്റെ. അപ്പം അതിനായിട്ട് ഇതാ ഒരു 2-3 ഇതാ തക്കാളി കട്ട് ചെയ്തിട്ട് വെച്ചിരിക്കണം. 2-3 അല്ല ഒരു 4 എടുത്തിങ്ങനെ കുറച്ച് ഉള്ളി ഫ്രൈ ആക്കിയിട്ട് മേലിട്ട് കൊടുക്കാനും അതുപോലെ പിന്നെ വയറ്റാനായിട്ടൊക്കെ വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ കട്ട് ചെയ്തിങ്ങനെ അതിനായിട്ട് ഇതൊരു പാൻ എടുത്ത് വെച്ചിരുന്നത്. പിന്നെ ബിരിയാണിൻ്റെ റെസിപ്പി ഞാൻ കാര്യമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഞാനിതിൻ്റെ റെസിപ്പി മുന്നേ ഷെയർ ചെയ്തതാണ്, നാടൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ പിന്നെ അത് ഞാനിതിൻ്റെ വീഡിയോ കാര്യമായിട്ട് എടുക്കുന്നില്ല. പിന്നെ കറി തുറന്ന് നോക്കിയപ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ കുക്ക് ആയിക്കണം. ഫിഷൊക്കെ തന്നെ നല്ലോണം വന്ന് വന്നിരിക്കണം. അപ്പോൾ ഈ ഒരു ടൈമിലായിട്ട് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് പിന്നെ കുറച്ച് തൂമ്പിച്ചെടുക്കുന്നുണ്ട് ഫിഷ് കറി. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് ചീരുള്ളി അതുപോലെ കറിവേപ്പില പിന്നെ കുറച്ച് ഇതാ ഉലുവൊക്കെ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ തൂമ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ബിരിയാണി ഇതാ മസാലയൊക്കെ റെഡി ആക്കണം. അതുപോലെ പിന്നെ അതിലേക്ക് ഞാൻ ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതാ മസാലയിൽ നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇനിയിപ്പോൾ ചിക്കൻ ഒന്ന് കുക്കാവാനായിട്ട് വെക്കുന്നുണ്ട് ആ ഒരു മസാലയിൽ. അങ്ങനെ ചിക്കനൊക്കെ നല്ലോണം കുക്കായി. പിന്നെ കുറച്ച് തൈരൊക്കെ ചേർത്ത് കൊടുത്തിങ്ങനെ ഇനിയിപ്പോൾ നമുക്കിത് ദമ്മിടൽ പരിപാടിയുണ്ട്. അപ്പോൾ ഫിഷ് വാങ്ങിയ ഒരു ടൈമിലായിട്ടാണ് ഞാനാദ്യം നമുക്ക് ചോറിനും വെച്ചിരുന്നത്. അപ്പോൾ ചോറും ചിക്കനും ഇത് ഒരേ ടൈമിലാണ്ടോ കുക്കായി കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് ചോറിട്ട് കൊടുക്കുക. പിന്നെ ദമ്മിടലിൻ്റെ പരിപാടിയാണ്. അങ്ങനെ ഏറ്റവും ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഉള്ളി ഇട്ട് കൊടുത്താൽ ആ ഒരു ബിരിയാണി പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു സ്മെല്ലും ആയിരിക്കും. അതുപോലെ ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുത്തിക്കണം. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഇതാ ഒരു ദമ്മിടലിൻ്റെ മുകളിൽ കുറച്ചിതാ കുരുമുളക് പൊടി അതുപോലെ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ കുറച്ചിതാ മല്ലിയില കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിക്കണം. പിന്നെ കുറച്ചിതാ അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ദമ്മിടൽ പരിപാടി കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ കുറച്ചിതാ 2 teaspoons നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടച്ചിട്ട് വെക്കുക. അങ്ങനെ ഫുഡ് ഉണ്ടാക്കലിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ അവർ വരുന്ന കുറച്ച് മുന്നായിട്ട് എടുത്തിട്ട് ചിക്കന് ഫ്രൈ ആക്കാനും അതുപോലെ ഫിഷ് ഒന്ന് ഫ്രൈ ആക്കാനും മാത്രമേ ഉള്ളൂ. കറിയും അതുപോലെ ബിരിയാണിയൊക്കെ റെഡി ആയല്ലോ. പിന്നെ ആ ഒരു ടൈമിൽ ഇതാ ഞാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം റൂമിൽ വന്ന് നോക്കിയപ്പോൾ ഇതാ ഇവിടെ രണ്ടാളും നല്ല പരിപാടിയിലാണ്ട. ഒരുങ്ങലിലാണ് കാക്കൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇതാ മുടിയൊക്കെ പല സ്റ്റൈലിൽ കെട്ടി നോക്കാണ്ട ഓള് ഓള ഒരു രീതിയിൽ പല പല എന്തൊക്കെയാ കാട്ടിക്കാണ്ട് മുടി ആക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ പിന്നെ കിച്ചണിൽ വന്നിട്ട് ഇനിയിപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കാനായിട്ട് പോവാണ്. ഒരു വരാനുള്ള ഏകദേശം ടൈമൊക്കെ ആയി. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് എടുത്തിട്ട് ഇതാ പുറത്തൊക്കെ വെച്ച് ചെറുതായിട്ട് തണുപ്പൊക്കെ പോയതിന് ശേഷമാണ് ഫ്രൈ ആക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിലായിട്ട് ഇതാ ആദ്യം തന്നെ ഓയിലിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചിക്കൻ ഫ്രൈ ആക്കുമ്പോൾ എപ്പോഴും കുറച്ചധികം തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണേനും. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ആക്കി കഴിഞ്ഞ്
അപ്പുറത്ത് ഫിഷും ഫ്രൈ ആക്കാനായിട്ട് വെച്ചിരിക്കണം. അതിലേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിരുന്നു ഫിഷിൻ്റെ മുകളിലായിട്ട്. അങ്ങനെ ചിക്കനും ഫിഷൊക്കെ ഇതാ ഒരേ ടൈമിൽ ഇങ്ങനെ കുക്കാവുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഐറ്റംസും ഇപ്പോൾ റെഡി ആക്കണം. ഫിഷ് കറി ആണെങ്കിലും അതുപോലെ ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രൈ ആക്കിയതും പിന്നെ ഫിഷ് ഫ്രൈയും ഒക്കെ റെഡി ആക്കണം. അങ്ങനെ എല്ലാതും സെറ്റായിട്ട് അവിടെ മാറ്റി വെച്ചിരിക്കണം. ഇനിയിപ്പോൾ നമുക്കിത് ജ്യൂസ് അടിക്കുക. ഒരു വരുമ്പോൾ കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ജ്യൂസാണ്, ക്യാരറ്റ് ജ്യൂസാണ് ആക്കിയിട്ടുള്ളത്. കുറച്ച് മിൽക്ക് മേടും പാലൊക്കെ ആയിട്ടുള്ള ജ്യൂസാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവട്ടെ വെച്ച് ഞാൻ കുറച്ച് മുന്നേ അടിച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നു. പിന്നെ അവർ വന്നപ്പോൾ ഇതാ അതൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. കുഞ്ഞാണ് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ വന്നപ്പാടുത ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ അങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാനിത് ഫുഡൊക്കെ എടുത്തിട്ട് വെക്കുന്നുണ്ടായിരുന്നു. ചിക്കനും അതുപോലെ ഫിഷും ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ്റെയും ഫിഷിൻ്റെ ഒക്കെ കൂടാതെ ലെമണും കട്ടാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഞാൻ ലെമണൊക്കെ ആക്കിയിട്ട് കഴിക്കുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ആണല്ലോ ചിക്കനും ഫിഷൊക്കെ. അങ്ങനെ അതും കൂടി വെക്കുന്നുണ്ട്. പിന്നെ ഇത് സാലഡ്, അച്ചാർ, അങ്ങനെ എല്ലാ ഐറ്റംസും എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനിതെല്ലാം എടുത്ത് വെക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഇവർ രണ്ടാളും വന്നിട്ട് ഇതാ ബിരിയാണിയൊക്കെ വിളമ്പാനായിട്ടൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാതും എടുത്തിട്ട് ഇതാ ഒരാണ്ട കൊണ്ടുപോയി വെച്ചിട്ടുള്ളതൊക്കെ. ഞാൻ പിന്നെ പ്ലേറ്റും ഗ്ലാസ്സും ഇതൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇനി ഒരു കറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇതാ പൊറാട്ടയും വാങ്ങിയിരുന്നു. ഇങ്ങനത്തെ ഒക്കെ തലക്കറിൻ്റെ ഒക്കെ കൂടെ കഴിക്കുമ്പോൾ ബെസ്റ്റ് കോമ്പിനേഷൻ ഉള്ളത് പൊറാട്ട തന്നെയാണ്. പൊറാട്ട കഴിഞ്ഞിട്ട് വേറെ എന്തോ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് പൊറാട്ടയും വാങ്ങിയിരുന്നു. പിന്നെ ബിരിയാണി, ചിക്കൻ ഫ്രൈ, അതുപോലെ ഫിഷ് ഫ്രൈ, അപ്പോൾ ഇത്രയും ഐറ്റംസ് ഉള്ളായിരുന്നു. എന്നെങ്കിലും എല്ലാവരും കൂടിയൊക്കെ ഇങ്ങനെ ഒന്നിച്ച് വട്ടത്തിലേക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ. അത് നമ്മൾ ഇവിടെയൊക്കെ വെച്ചിട്ടാവുമ്പോൾ പ്രത്യേക ഒരു ഇതാണ്. അങ്ങനെ എല്ലാവരും കൂടിയൊക്കെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.